ഹലോ, വെൽക്കം ബാക്ക് ടു ബി ദ സൺഷൈൻ. ഇത് ഉമയാണ്. ഇന്നത്തേത് ഒരു ഹൈക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ഈ ഹൈക്കിങ്ങിന് പോയത്. അതുകൊണ്ട് പോകുന്ന വഴിയിൽ തന്നെ വിശന്നു തുടങ്ങി. അപ്പോൾ ചെറിയൊരു കടയിൽ, നമ്മുടെ നാട്ടിലെ ചായക്കട എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു കുഞ്ഞു കടയിൽ കയറി ഒരു സ്നാക്കൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. ആ കടയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഇന്ന് ഹൈക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1.5 മണിക്കൂർ ദൂരെയാണ്. അത് ഷെനൻഡോവ നാഷണൽ പാർക്കിലെ വൈറ്റോക് കാനിയൻ ഏരിയ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള ട്രാവൽ വീട്ടിൽ നിന്നും ഡെസ്റ്റിനേഷൻ വരെയുള്ള ട്രാവലും കൺട്രി റോഡ്സിൽ കൂടിയായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവ് കൂടിയായിരുന്നു അത്. ഹൈക്കിംഗ് ഏരിയയിലേക്കുള്ള യാത്രയുടെ ഇടയ്ക്കിടെ ഇങ്ങനെ ഫാംസ് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണുന്നത് നല്ലൊരു ഫാമാണ്. ആ ഫാമിൽ നമുക്ക് വളരെ അടുത്തായിട്ട് കുറച്ച് ടവർ സൈലോസും കാണാൻ സാധിക്കും. ടവർ സൈലോസ് എന്ന് വെച്ചാൽ നമ്മൾ സപ്ലൈസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഹൗസസ് ആണ്. ഇപ്പോൾ ബങ്കർ സൈലോസ്, ബാക്ക് സൈലോസ്, ടവർ സൈലോസ്, അങ്ങനെ പലതരം സൈലോസ് ഉണ്ട്. അതിൽ ടവർ സൈലോസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഹൈക്കിംഗ് ഏരിയയിലെത്തി. വൈറ്റോക് കാനിയൻ ഏരിയ ഷെനൻഡോവ നാഷണൽ പാർക്കിലാണ് ഇതുള്ളത്. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഓവർഫ്ലോ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പാർക്കിനകത്ത് തന്നെ പാർക്കിംഗ് സൗകര്യം കിട്ടി. അപ്പോൾ പാർക്കിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ. പാർക്കിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് 3 ട്രെയിൽസ് ഉണ്ട്. മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഹൈക്ക് ഉണ്ട്, സ്കൈ ലൈൻ ഡ്രൈവ്. പിന്നെ വെരി സ്ട്രെനുവസ് ആയിട്ടുള്ള സീഡാർ റൺ വൈറ്റോക് സർക്യൂട്ട് ഹൈക്ക്. പിന്നെ ഈസി ആയിട്ടുള്ള ഒരു ബൗണ്ടറി ടു ലോവർ ഫോൾസ് ഹൈക്ക്. അതിലെ വെരി സ്ട്രെനുവസ് ആയിട്ടുള്ള സീഡാർ റൺ വൈറ്റോക് സർക്യൂട്ട് ഹൈക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പോയിസണസ് സ്നേക്സിൻ്റെ വാണിങ് പാർക്ക് എൻട്രിയിലും ട്രെയിലിൻ്റെ എൻട്രിയിലും കൊടുത്തിട്ടുണ്ട്. മീൻസ് വി ഹാവ് ടു ബി കെയർഫുൾ. ഇന്ന് നമ്മളുള്ളത് ഷെനൻഡോവ നാഷണൽ പാർക്കിലെ വൈറ്റോക് കാനിയൻ ഏരിയയിലാണ്. ഇവിടെ ഒരു 7.3 മൈൽസിലുള്ള ഒരു വലിയ ഹൈക്കിംഗ് ഏരിയ ഉണ്ട്, വൈറ്റോക് സീഡാർ റൺ ലിങ്ക് ട്രെയിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഇന്ന് ആ ട്രെയിൽ ഫുള്ള് കവർ ചെയ്യുന്നില്ല, അതിന്റെ ചെറിയൊരു ഭാഗം സീഡാർ റൺ ട്രെയിൽ. അതാണ് നമ്മൾ ഇന്ന് ഹൈക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലൊരു നാച്ചുറൽ സ്ലൈഡർ ഉണ്ട്, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഞങ്ങൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി 1 മണി ആയിട്ടുണ്ട്. അപ്പം ഉദ്ദേശിച്ച പോലെ സീഡാർ റൺ വൈറ്റോക് സർക്യൂട്ട് ഹൈക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു നാച്ചുറൽ സ്ലൈഡർ ഉണ്ട് എന്ന് പറഞ്ഞു, വെരി റിഫ്രഷിംഗ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. പ്രോമിസിങ് ആയിട്ട് തോന്നുന്നു. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രെനുവസ് ആയിട്ടുള്ളൊരു ഹൈക്ക് തന്നെയാണ് ഇതെന്ന് ഹൈക്കിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സ്റ്റീപ്പർ ആയിട്ടുള്ള എലിവേഷൻസ് ഉണ്ട്, കല്ലുകളുമാണ്. അപ്പോൾ ഈ ഹൈക്ക് ചെയ്യുന്നതിന് ഞാൻ എന്തായാലും ഒരു ഹൈക്കിംഗ് ഷൂ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു ഹൈക്കിംഗ് ഷൂസ് ഉണ്ടായിരിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കയ്യിലുണ്ടാവുക എന്നുള്ളത്. പക്ഷേ പേഴ്സണലി എനിക്ക് ഹൈക്കിങ്ങിൻ്റെ സമയത്ത് അധികം വെള്ളം കുടിക്കുന്ന ശീലമില്ല. ഞാൻ ചെറുതായിട്ട് സിപ്പ് ചെയ്യാറേ ഉള്ളൂ. എൻ്റെ എനർജി സോഴ്സ് മെയിൻലി ഫ്രൂട്ട്സ് ആണ്, എസ്പെഷ്യലി ഓറഞ്ചസും സ്ട്രോബെറീസും. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കയ്യിൽ കരുതുന്നതും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കുറേയധികം കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ട്.
ഇപ്പോൾ ഒത്തിരി ഹൈക്കേഴ്സ് ആ വെള്ളച്ചാട്ടങ്ങളുടെ സൈഡിൽ പോയിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് എടുത്ത് റെസ്റ്റ് ചെയ്യാനിരിക്കുന്നവരുമൊക്കെ. പക്ഷെ നമ്മൾ ഓൾറെഡി ഒത്തിരി വൈകി 1 മണിക്കാണ് തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങനെ ബ്രേക്ക്സ് ഒന്നും എടുത്തില്ല, വേറെ അധികം കുഞ്ഞുകുഞ്ഞു വെള്ളച്ചാട്ടങ്ങളിലൊന്നും അധികം സ്പെൻഡ് ചെയ്തില്ല, നേരെ സ്ലൈഡർ ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. നാച്ചുറൽ സ്ലൈഡറിൻ്റെ അടുത്ത് എത്താൻ തന്നെ 1.5 മണിക്കൂർ കൂടുതൽ നമ്മൾ നടന്നു. അപ്പം നാച്ചുറൽ സ്ലൈഡറിൽ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. സ്ലൈഡർ വളരെ റിഫ്രഷിംഗ് ആയിരുന്നു, അതുകൊണ്ട് തിരിച്ച് നടക്കാനുള്ള എനർജി കിട്ടി. അപ്പോൾ തിരിച്ച് വരുന്ന വഴിയിൽ നമ്മളൊരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൽ കുറേയധികം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് മടങ്ങിയത്. നിറയെ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രം കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ഞങ്ങൾ ഏകദേശം 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് എത്തിയപ്പോഴത്തേക്കും 5 മണിയായി. ഓൾമോസ്റ്റ് 4 മണിക്കൂർ നടന്നു, ചെറിയ ബ്രേക്കൊക്കെ എടുത്തു. എന്നാലും നല്ല കല്ലും കയറ്റമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ടയേർഡായിട്ടാണ് തിരിച്ചെത്തിയത്. സീഡാർ റൺ ട്രെയിൽ ആണ് ചെയ്തത്. ഓൾമോസ്റ്റ് 4 മൈൽ ഉണ്ടായിരുന്നു, 4 മണിക്കൂർ എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഫുൾ ട്രെയിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ വൈറ്റോക്ക് സീഡാർ റൺ കംപ്ലീറ്റ് സർക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.